ഐഎഎസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കുറ്റപത്രം. ഔദ്യോഗിക ചുമതലകൾ നിർവഹിച്ചില്ലെന്നും ധിക്കാരപരമായി പെരുമാറിയെന്നും പരസ്യമായി വിമർശിച്ചതിലൂടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയെന്നും കുറ്റപത്രത്തിലുണ്ട്. അതേസമയം കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് കണ്ണൻ ഗോപിനാഥൻ 24നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കുറ്റപത്രം ഇമെയിൽ മുഖേന കണ്ണൻ ഗോപിനാഥന് കൈമാറിയത്. ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിൽ അനുസരണക്കേട് പ്രകടിപ്പിച്ചു. ഭൂഗർഭ കേബിൾ പദ്ധതി കൃത്യസമയത്ത് പൂർത്തിയാക്കിയില്ല. കേരളത്തിൽ കണ്ണൻ ഗോപിനാഥൻ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ചില്ല. പ്രധാനമന്ത്രിയുടെ മികവിനുള്ള പുരസ്കാരത്തിന് അപേക്ഷ നൽകിയില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പ്രധാനമന്ത്രിയുടെ അവാർഡിന് അപ്ലൈ ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ചാർജ് ഷീറ്റ് തരുന്നു എന്ന് പറഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഞാൻ. പിന്നെ ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിംഗിന്റെ പ്രൊജക്ട്, 18 മാസം കൊണ്ട് ചെയ്യേണ്ട പ്രൊജക്ട് 3 മാസം കൊണ്ട് എന്തുകൊണ്ട് തീർത്തില്ല? ഇങ്ങനത്തെ വളരെ ഫ്രിവലസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ നേരത്തെ എഴുതി തന്നിരുന്നു. രാജിവെച്ചതിന് ശേഷമാണ് സർക്കാർ നയങ്ങളെ വിമർശിച്ചത്. രാജിക്കത്ത് സമർപ്പിച്ചതിന് ശേഷം ഈ കശ്മീർ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ചു എന്ന ഉള്ള ഒരു കാര്യത്തിൽ ഈ കാര്യങ്ങളും ഇതും എല്ലാം കൂടെ ചേർത്ത് അവരൊരു പുതിയ ഒരു ചാർജ് ഷീറ്റ്, മെമ്മോ ചാർജ് ഷീറ്റും കൂടെ കൂട്ടി ആർട്ടിക്കിൾ ചാർജ് ഫ്രെയിം ചെയ്ത് അവരയച്ചിരുന്നു. അത് ഇമെയിൽ ചെയ്ത് അയക്കുകയാണ് ചെയ്തിരുന്നത്. രാജി അംഗീകരിക്കാതെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കുറ്റപത്രം നൽകിയിട്ടുള്ളത്. 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് 23നാണ് കണ്ണൻ ഗോപിനാഥൻ ഐഎഎസ് രാജിവെച്ചത്. വൈശാ ശ്രീധരൻ, 24 ഡൽഹി.